ഈ ഓണത്തിന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള എം ഐ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ. ഇത്തവണത്തെ നീറ്റ് പരീക്ഷ ഫലം പുറത്തു വന്നപ്പോൾ കേരളത്തിൽ നിന്നും ആകെ ഒരേ ഒരാൾക്ക് മാത്രമേ ആദ്യ 50 റാങ്കുകളിൽ ഇടം പിടിക്കാൻ സാധിച്ചുള്ളൂ. മലപ്പുറം തവനൂർ സ്വദേശി നന്ദിതയാണ് ആ മിടുക്കി. കേരളത്തിൽ ഒന്നാം റാങ്ക് കിട്ടിയ നന്ദിതയ്ക്ക് ദേശീയ തലത്തിൽ 47 റാങ്കാണ് നേടാൻ സാധിച്ചത്. ആദ്യ 50 ഇടം പിടിച്ച ഏക മലയാളി. നന്ദിതയുടെ വിശേഷങ്ങൾ കാണാം. മലപ്പുറം തവനൂരിലെ വിമുക്ത ഭടൻ പടന്നപ്പാട്ട് പത്മനാഭന്റെയും കോമളവലിയുടെയും മകളാണ് നന്ദിത. തിരുനാവായ നവാമുകുന്ദ സ്കൂളിലായിരുന്നു പ്ലസ് ടു പഠനം. 720-ൽ 701 മാർക്കാണ് നന്ദിതയ്ക്ക് ലഭിച്ചത്. ഓണത്തിന് ലഭിച്ച ഇരട്ടി മധുരമാണ് ഒന്നാം റാങ്കെന്ന് നന്ദിത പറഞ്ഞു. ഈ വിജയത്തിന് സഹായിച്ച എന്റെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഒരു ദൈവാനുഗ്രഹമായി ഞാൻ ഇതിനെ കാണുന്നു. പിന്നെ ഇതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക, പരിശ്രമിച്ചാൽ എന്തും നേടാൻ കഴിയും. കൂട്ടത്തിൽ ആത്മവിശ്വാസവും കൈവരുത്തുക. നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ എന്തായാലും അറിയിക്കും. നീറ്റ് പരീക്ഷ എഴുതിയ പെൺകുട്ടികളിൽ 17 സ്ഥാനത്താണ് നന്ദിത. ആദ്യ 100 റാങ്കുകളിൽ കേരളത്തിൽ നിന്നും 2-2 പേരാണുള്ളത്. 47 റാങ്ക് കരസ്ഥമാക്കിയ നന്ദിതയാണ് ഒരാൾ. 79 റാങ്ക് നേടിയ കോഴിക്കോട് സ്വദേശി സിദ്ധാർത്ഥാണ് രണ്ടാമത്തെയാൾ. നീറ്റ് പരീക്ഷയിൽ ഹരിയാന സ്വദേശിയായ തനിഷ്കയ്ക്കാണ് ഒന്നാം റാങ്ക്. ഡൽഹി സ്വദേശിയായ വാത്സ ആശിഷ് പത്ര, കർണാടക സ്വദേശി ഹരികേഷ് നാഗ്ഭൂഷൺ എന്നിവർ യഥാക്രമം 2-3 റാങ്കുകൾ കരസ്ഥമാക്കി. വള്ളസദ്യയുടെ പൊതു സ്വഭാവത്തിൽ ഉൾപ്പെടുന്നതാണ്. 64 കൂട്ടം ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ വള്ളസദ്യ. ജാതി മതഭേദം തന്നെയാണ് വള്ളസദ്യ വഴിപാട് നടക്കുന്നത്. വളരെ തൃപ്തിയായിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ് വള്ളസദ്യ. പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഓരോ ഘട്ടത്തിൽ അവർക്ക് അനുഭവിച്ച് അവരത് തൃപ്തി അടഞ്ഞിട്ടുണ്ട്. ആ തൃപ്തിയുടെ ഭഗവാനോട് അതിനുള്ള ഉപകാരമായിട്ടാണ് ഈ വള്ളസദ്യ. ഓരോ കരയ്ക്കും വള്ളമുണ്ട്. ഞങ്ങൾക്ക് 52 കരയുണ്ട് മൊത്തം. അതിൽ 64 കൂട്ടം ചിലപ്പോൾ ഒന്നിച്ച് നമ്മുടെ എല്ലാം കണ്ടിട്ടില്ലെങ്കിൽ ഈ വള്ളത്തെ കയറുന്ന തുഴക്കാർ അവർ ചോദിച്ച് വാങ്ങിക്കുന്ന എല്ലാം കൂടെ കൗണ്ട് ചെയ്യും. അമ്പലത്തിന്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ, ആ ഒരു സമയം മുതൽ ഉള്ള ഒരു ആചാരമാണോ ഇത്? വള്ളസദ്യ തുടങ്ങി വെച്ച കാലം പറയുമ്പോൾ അതിന് 100 പഴക്കമുണ്ട്. ഒരു കരക്കാർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള ഭക്തർക്ക് ആ ഒരു നേർച്ചയിലൂടെ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവ ഗുണം കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള എം ഐ റീറ്റെയിൽ ഔട്ട്ലെറ്റ് സന്ദർശിക്കൂ. ഒട്ടനവധി ഓഫറുകളും കൈനിറയ സമ്മാനങ്ങളും സ്വന്തമാക്കൂ.